മൈഗ്രേഷൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇന്ന് തിരുവല്ലയിൽ തുടങ്ങുകയാണ് വൈകിട്ട് നാലു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ ഒരു ലക്ഷത്തിലധികം പ്രവാസികൾ ഓൺലൈനായി പങ്കെടുക്കും സുജു ടി ബാബുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി സുജു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാവ്യ സുജു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഗമമാണ് ഒരു ലക്ഷത്തിലധികം പ്രവാസികൾ പങ്കെടുക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ സാധ്യത കേരളം തേടിക്കൊണ്ടേ ഇരിക്കുകയാണ് എത്ര വലിയ ഒരു സംഗമമാണ് ഇതിലൂടെ ഉരുത്തിരിയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കം തീർച്ചയായും കാവ്യ ഒരു ചരിത്ര സംഭവത്തിനാണ് തിരുവല്ല ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിന്റെ തുടക്കമാണ് ഇന്ന് കുറിക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവാസി കോൺക്ലേവിനാണ് ഇന്ന് തിരുവല്ലയിൽ ആരംഭം കുറിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവാസി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ സി സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷ്വം മന്ത്രിമാരായ സജി ചെറിയാൻ വീണ ജോർജ് കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവരും ഇന്ന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും മലയാളി പഠന കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അധ്യക്ഷൻ തുടങ്ങിയ നിരവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഈ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ ഒരു ലക്ഷത്തിലധികം മലയാളികൾ അതായത് ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്തൊമ്പതാം തീയതി വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ആ സമയം ഉള്ളത് അങ്ങനെയെങ്കിൽ ആ രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തി അമ്പതിനായിരം പോലും കടന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു സംഭവം തന്നെയാണ് മലയാള െ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചോളം ഇതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കാൻ സാധിക്കുന്ന പടുകുറ്റം തന്നെയാണ് പ്രവാസി കോൺക്ലോവിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിനായി തയ്യാറാക്കിയിട്ടുള്ളത് പ്രധാനമായും നാല് വിഷയങ്ങളിലാണ് ഈ പ്രവാസി കോൺഗ്രസ് ചർച്ച ചെയ്യുക ഒന്നാമതായി വയോജന സംരക്ഷണം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തിരുവല്ല കുമ്പനാട് ഉൾപ്പെടെയുള്ള ആ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ വ്യക്തി നമുക്ക് എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പ്രവാസികളുടെ വീട്ടിൽ അവരുടെ വയോജനങ്ങളുണ്ട് ഇവരുടെ സംരക്ഷണം എങ്ങനെ നടത്താൻ പറ്റുമെന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യും മറ്റൊന്ന് നൈപുണ്യ വികസനം പ്രധാനമായി വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിലവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ എങ്ങനെ ക്രോഡീകരിക്കാനും ഇത് പ്രവാസികളിലേക്കും മറ്റ് മലയാളികളിലേക്കൊക്കെ എങ്ങനെ എത്തിക്കാൻ സാധിക്കും അത് നാടിൻ്റെ വികസനത്തിന് എങ്ങനെ ഒതുങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നമ്മുടെ നാട്ടിലെ പ്രവാ കോളേജുകളിലൊക്കെ പഠിച്ച് പിന്നീട് വിദേശ സർവകലാശാലയിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം വലിയ വലിയ തരത്തിൽ തന്നെയുണ്ട് അതായത് മലയാളികളായിട്ട് മലയാളികളായിട്ടുള്ളവർ ആഗോള പ്രശസ്ത തരത്തിലുള്ള സർവകലാശാലയിലും സ്കൂളുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അത്തരം ആളുകളുടെ സേവനം എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉപയോഗിക്കാം അതുവഴി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എത്തരത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ ഈ കോൺക്ലേവ് വഴി സാധിക്കുമെന്നതാണ് ഈ ഒരു ലക്ഷത്തിലധികം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തെന്ന് പറയുമ്പോൾപ്പോൾ തന്നെ രണ്ട് എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിനിധികൾ നേരിട്ടും ഈ പ്രവാസി കോൺക്ലേവിൽ പങ്കെടുക്കും അങ്ങനെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവാസി കോൺക്ലേവിൽ ഭാവി കേരളത്തിന്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവാസികളുടെ ഒരു ഭാവി അതിനെപ്പറ്റി കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് സർക്കാരിനെ സമർപ്പിക്കുകയും ചെയ്യും ഇത് നടപ്പാക്കാൻ വേണ്ടി അത് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന അങ്ങനെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവാസി കോൺഗ്രസ് കോൺക്ലേവ് ഒരു ചരിത്ര സംഭവം തന്നെയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാവ്യ സുജു ചുരുക്കം പറഞ്ഞാൽ നാല് ദിവസം ഈ പ്രവാസി കോൺക്ലേവുമായി മുഴുവൻ സമയ തിരക്കിലായിരിക്കും അതായത് നവകേരള എന്ന നവകേരള എന്ന ആ ഒരു ആശയം അതിന് മുന്നോട്ടു പോക്കിന് ഏറ്റവും അനുയോജ്യമായ നിലയ്ക്ക് നിരവധിയായ പരിപാടികൾ പദ്ധതികളൊക്കെയും ആ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവാസി കോൺക്ലേവും ആ നിലയ്ക്ക് തന്നെ അടയാളപ്പെടുത്തേണ്ടി വരും എന്നല്ലേ തീർച്ചയായിട്ടും ഒരു ലോക കേരള സഭയ്ക്ക് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ ആഗോള പ്രവാസി മലയാളി സംഗമം തിരുവല്ലയിൽ നടത്തപ്പെടുന്നത് ഇത് നവകേരളത്തിന് തീർച്ചയായും വലിയ സഹായകരമാകുന്ന ഒരു കോൺക്ലേവ് തന്നെയായിരിക്കും ഈ ആഗോള പ്രവാസി മലയാളി സംഗമം നമുക്കറിയാം സർക്കാർ മുമ്പ് ഈ ഇത്തരത്തിൽ ആശയങ്ങൾ മുമ്പോട്ട് വെക്കുകയും അത് പലതും ഇപ്പം നവ ലോക കേരള സഭ ഇപ്പം മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലോക കേരള സഭ എന്ന് പറയുന്നത് അതുവഴി മുമ്പോട്ട് വന്ന പല ആശയങ്ങളും സർക്കാർ നടപ്പാക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും വി എസ് ചന്ദ്രശേഖരപ്പിള്ള പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഈ നവകേരള ശ്രമിക്കണം ഈ ആഗോള പ്രവാസി മലയാളി സംഘം എന്ന കോൺക്ലേവ് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിമൂന്ന് സംഘടിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇതിൽ തീർച്ചയായിട്ടും ഞാൻ ഈ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഈ അവരുടെ വയോജന സംരക്ഷണമായിക്കോട്ടെ തൊഴിൽ നൈപുണ്യമായിക്കോട്ടെ െ അതല്ലെങ്കിൽ വിദേശ സർവകലാശാല ജോലി ചെയ്യുന്നവരുടെ സേവനം എങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കാം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് മാത്രമല്ല മലയാളത്തിൻ്റെ നമുക്ക് വെന്യാമിൻ എം മുകുന്ദൻ പോലുള്ളവർ അവരുടെ പ്രവാസ ജീവിതത്തിൽ അവരുടെ സാഹിത്യ സൃഷ്ടികളെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല അത്തരം കാര്യങ്ങളും ഉള്ള സാഹിത്യപരമായ ചർച്ചകളും ഇതിൽ പുരോഗമിക്കും അങ്ങനെ ഈ അഞ്ച് ദിവസം നീണ്ടു ക്ഷമിക്കണം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രവാസി കോൺക്ലേവ് തിരുവല്ലയിലെ അഞ്ച് വേദികളായിട്ടാണ് നടക്കുന്നത് ഈ അഞ്ച് വേദികളിലായി നടക്കുന്ന പ്രവാസി കോൺക്ലേവിലെ ചർച്ചകൾ അത് ഓൺലൈനായി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത പലർക്കും ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പ്രവാസി കോൺക്ലേവിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അത്തരം അഭിപ്രായങ്ങൾ നമുക്കറിയാം സാധാരണ ചില ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വെള്ളത്തിൽ വരച്ച പോലെ അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് എന്നാൽ പ്രവാസി കോൺക്ലേവിന് അങ്ങനെയല്ല പകരം ഇതിൻ്റെ അകത്ത് മൈഗ്രേഷൻ കോൺക്ലേവിൽ ഈ പറയുന്ന അഭിപ്രായം പ്രായങ്ങൾ ഈ വെബ്സൈറ്റിൽ എക്കാലവും അവിടെ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനകൾ അല്ലെങ്കിൽ വീണ്ടും ആളുകൾക്ക് ആ അഭിപ്രായത്തിന് സർക്കാരിനോ അല്ലെങ്കിൽ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനൊക്കെ തന്നെ തുടർ ചർച്ചകൾക്ക് നടത്താൻ വേണ്ടി അതവിടെ ഉണ്ടാകും ഒരു പെർമനൻറ്റ് നേച്ചറിലുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് അങ്ങനെ ഈ ഒരു ചരിത്ര സംഭവമായിരിക്കും ഒരു ഇതിനു മുമ്പ് ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ഒരു പ്രവാസി കോൺക്ലേവ് അല്ലെങ്കിൽ മൈഗ്രേഷൻ കോൺക്ലേവ് കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ ആ അർത്ഥത്തിലും ഒരു ചരിത്ര സംഭവമാണ് ഈ ചരിത്ര സംഭവത്തിൽ പങ്കാളികളാകാൻ ഇത്രയധികം ആളുകൾ അതായത് എഴുപത്തിയഞ്ച് രാജ്യത്തിൽ നിന്നുള്ള മൂവായിരത്തോളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ മൂവായിരത്തോളം പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വിജ്ഞാന സമൂഹത്തിലേ സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൽ പ്രവാസികളുടെ പങ്ക് എന്നതാണ് ഈ കോൺക്ലേവിൻ്റെ പ്രധാന പ്രമേയം അപ്പം പ്രവാസികളുടെ വീടുകളിലെ വയോജനങ്ങളുടെ സംരക്ഷണം പഠിച്ച കോളേജ് സർവകലാശാല എന്നിവയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ പ്രവാസികളുടെ പങ്കാളിത്തം പ്രവാസി സഹകരണത്തോടെ നൈപുണ്യ പരിശീലനത്തിനും തൊഴിൽ നൽകുന്നതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക സംരംഭകത്വ വികസനം എന്നീ നാല് വിഷയങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇതുമാത്രമല്ല പ്രവാസികളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു രൂപരേഖ ഇപ്പോൾ പത്തൊമ്പതാം തീയതി ഇന്ന് പതിനെട്ടാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നാളെ പത്തൊമ്പത് പത്തൊമ്പതാം തീയതി കൃത്യമായി തന്നെ ആ നടക്കുന്ന ചർച്ച അന്ന് വൈകിട്ട് തന്നെ ക്രോഡീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യും അങ്ങനെ വളരെ വ്യക്തതയും കൃത്യതയുമുള്ള ഒരു പ്രവാസി കോൺക്ലേവിനാണ് ഏറെ പ്രയോജനകരവും ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാവ്യ ശരി സുജു താങ്ക് യു എന്തായാലും നാല് ദിവസത്തെ തിരക്കുകളിലേക്ക് സുജുവും നീങ്ങുക നേരത്തെ നേരത്തെപ്പോൾ സുജു പറഞ്ഞതുപോലെ തന്നെ എത്ര വലിയൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് നല്ല നാളേക്ക് വേണ്ടി പ്രവാസികൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാൻ കഴിയും ഒരു നവകേരളം എന്ന ഒരു ആശയത്തിൽ ഏറ്റവും പ്രധാനമായി സമസ്ത മേഖലകളിൽ വിദ്യാഭ്യാസം അടക്കം തൊഴിൽപരമായുള്ള മേഖലകളിലടക്കം എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കും അതിൽ കോൺക്ലേവിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾക്ക് എത്ര നിർണായകമായ പങ്കുണ്ടായിരിക്കും എന്നതടക്കമുള്ള സമഗ്രമായ വിവരങ്ങളാണ് സുജിറ്റി ബാബു പങ്കുവച്ചത്